അസ്സലാമു അലൈക്കും. സബീന സുംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അഞ്ചേ കാലയപ്പോഴൊക്കെ എഴുന്നേറ്റ് നമസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് അടുക്കളയിലേക്ക് കയറിയത്. നല്ല വൈകിട്ട് തന്നെ ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ചെയ്തിട്ടാണ് എപ്പോഴും കിടക്കാറുള്ളത്. ഇതൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് കഞ്ചായ വെക്കാം. ഇന്ന് വെള്ളപ്പവും ഇന്നലത്തെ ഇറച്ചിക്കറിയുമാണ്, അതുകൊണ്ട് ഇന്ന് രാവിലെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കടിച്ചായ വെച്ച് കുടിക്കാം. കടിച്ചായ പൊടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും മുറ്റത്ത് ഒരു 5-6 പയറ് നിൽപ്പുണ്ട്, അത് നമുക്ക് പറിച്ചുകൊണ്ട് വരാം. കുറച്ച് ബീൻസ് ഇവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ കൂടെയിട്ട് ഉച്ചത്തേന് തോരൻ വെക്കാനാണ്. ഒരു 5-6 എണ്ണം വീതമൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് ഒറ്റയ്ക്ക് വെക്കാൻ തികയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ബീൻസിൻ്റെ കൂടെ ഇട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അത് ആ സമയത്ത് തന്നെ നമുക്ക് അലക്കാനുള്ള തുണിയും കൂടി മെഷീനിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ അരിഞ്ഞെടുക്കാം. ചായ കുടിച്ചിട്ടില്ല ഇപ്പോഴും, കുടിക്കാൻ സമയമാകുമ്പോൾ അപ്പം ചുട്ടാൽ മതിയല്ലോ എന്ന് ഓർത്താണ് ഇപ്പോഴും ചുട്ടു വയ്ക്കാത്തത്. അപ്പം മെഷീനിൽ തുണിയൊക്കെ ഇട്ട് 1-2 പ്രാവശ്യം കറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. വെള്ളയപ്പമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഇന്നലത്തെ ബീഫ് കറിയും ഉണ്ട്, അതാണ് കറി. ഇന്ന് വേറെ കറിയൊന്നും വെക്കുന്നില്ല അപ്പത്തിന്. അപ്പം ഇത് ഞാൻ അരിപ്പൊടി കലക്കി വെച്ചതാണ്, വൈകിട്ട് അരിപ്പൊടി ഈസ്റ്റൊക്കെ ഇട്ട് കലക്കി വെച്ചതാണ്. നല്ല നമ്മൾ പച്ചരി കുതിർത്തി ഉണ്ടാക്കുന്ന അരിപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കിട്ടുന്നത്. പച്ചരിയുടെ കൂടെ ചേർക്കുന്നത് പോലെ തന്നെ ചോറും തേങ്ങയും ഈസ്റ്റും കൂടി ഇട്ട് കലക്കി വെക്കുന്നതാണ്. മിക്സിയിൽ 1 മിനിറ്റ് അടിക്കണം പൊടി, അതിനുശേഷമാണ് കുഴച്ച് വെക്കുന്നത്. അപ്പോഴിനി നമുക്ക് ചായ കുടിക്കാം. ചായപൊടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇന്ന് ഉച്ചത്തേന് കക്കയിറച്ചിയും മത്തിയുമാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് കക്കയിറച്ചി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിന് ഞാൻ 5 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൈപ്പിൻ്റെ ഇടയിൽ അല്പപാത്രത്തിലിട്ട് കറികൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. കക്കയിറച്ചി പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി അടുപ്പിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. മത്തി ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, ഇത് പൊരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കക്കയിറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ക്ഷീണിച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വറ്റിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് റോസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും കൂടി അരിഞ്ഞ് വഴറ്റിയതിന് ശേഷം വേണം കക്കയിറച്ചി ഇട്ട് കൊടുക്കാൻ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ചുരുക്കി വെച്ചിരിക്കുന്ന 1 പിടി തേങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കക്കയിറച്ചി കഴിക്കാനായിട്ട്. ഈ സമയത്ത് വീട് തൂക്കലും വാരലും ഒക്കെ നടക്കുന്നുണ്ട്, അത് മോള് ക്ലീനാക്കുന്നുണ്ട് വീടൊക്കെ. പിന്നെ ചാറുകറി പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല, തൈര് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അപ്പം ആവശ്യമുള്ളവർ അതെടുത്ത് കഴിച്ചോളും. മീനും പൊരിച്ചു കഴിഞ്ഞു, അങ്ങനെ ഉച്ചത്തെ ഊണിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതെല്ലാം ഒതുക്കി മൂടി വെച്ചതിനു ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് പുളിയും കഴിഞ്ഞ് നമസ്കാരവും കഴിഞ്ഞാണ് ഊണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതോടുകൂടി ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് തന്നെ ഇനി അപ്പം ചൂടാനൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൊണ്ട് മതിയാക്കും. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.